ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആദ്യ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന കോട്ടയം മണ്ഡലത്തിൽ ഇടതുമുന്നണി പ്രചാരണങ്ങൾ സജീവമാക്കി. ബൂത്ത് തലങ്ങളിൽ വരെ ചുഴരുത്തും തുടങ്ങി. സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരണം സജീവമായി. പുറംപൂച്ചുകളിലല്ല, ഗ്രാമീണ വികസനത്തിന്റെ അടയാളങ്ങൾ എടുത്തുകാട്ടിയാണ് പ്രചരണത്തിൽ അധികവും. MB വികസന ഫണ്ട് വിനിയോഗവും വികസന കാര്യങ്ങളും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുമെന്ന് തോമസ് ചാഴിക്കാടൻ അവകാശപ്പെട്ടു. മധ്യ തിരുവിതാംകൂറിലെ പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട യാത്രാ സൗകര്യം കൂടി ഉൾക്കൊള്ളുന്ന കോട്ടയം റെയിൽപാത ഇരട്ടിപ്പിക്കലും സ്റ്റേഷന്റെ നാനാ രീതിയിലുള്ള നവീകരണവും നേരത്തെ തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. 2 ടിക്കറ്റ് കൗണ്ടറും പ്ലാറ്റ്ഫോം നവീകരണവും യാത്രക്കാർക്ക് ഏറെ സഹായകമായി. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയിരുന്ന പാസ്പോർട്ട് മേഖലാ ഓഫീസും ചാഴിക്കാടിന് തിരിച്ചുപിടിക്കാനായി. റബ്ബർ ബോർഡ് ആസ്ഥാനം കോട്ടയത്തു നിന്ന് മാറ്റാൻ നടന്ന ശ്രമങ്ങളെയും പ്രതിരോധിക്കാനായി. നയചാതുര്യവും ഭരണതലത്തിലെ ഫലപ്രദമായ ഇടപെടലുമാണ് ചാഴിക്കാടിന് ജനസേവനത്തിന് സഹായമാകുന്നത്. മണ്ഡലത്തിലെ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സ്ഥാനാർത്ഥി നേരിൽ കണ്ടു തുടങ്ങി. തോമസ് ചാഴിക്കാടൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സന്ദർശിച്ചു. MG യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സർവകലാശാലയിലെത്തിയ MV ഗോവിന്ദൻ സംസ്ഥാനത്തെ ആദ്യ സ്ഥാനാർത്ഥി എന്ന സംബോധനയോടെയാണ് ചാഴിക്കാടനെ സ്വീകരിച്ചത്. നിയമസഭയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച കാലത്തെ ചാഴിക്കാടന്റെ ഊർജ്ജസ്വലതയും ഗോവിന്ദൻ സ്മരിച്ചു. MLA ആയും MP ആയും തോമസ് ചാഴിക്കാടൻ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തിയത്. കോട്ടയം മണ്ഡലത്തിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ പ്രശംസനീയാംവിധം നടപ്പാക്കി. കോട്ടയത്തെ ഭിന്നശേഷി സൗഹാർദ്ദമാക്കി. ചാഴിക്കാടനെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും. കോട്ടയത്ത് ആദ്യ പ്രഖ്യാപനം നടത്താനായത് ഇവിടെ ജനകീയ അംഗീകാരം നേടാൻ സഹായകമായി. താഴെ തട്ടു മുതൽ LDF ഒറ്റക്കെട്ടായി ചാഴിക്കാടനു വേണ്ടി പ്രവർത്തിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു.